നമസ്കാരം ഫോർട്ടിക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ മരണത്തിന്റെ തൊട്ടുപിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. അമേരിക്കയുടെ വൻ സൈനിക വ്യൂഹവും താഡ് പ്രതിരോധ സംവിധാനങ്ങളും പടക്കപ്പലുകളുമെല്ലാം ഇസ്രായേലിന് സുരക്ഷയൊരുക്കിയിട്ടും ഹിസ്ബുള്ള തൊടുത്തുവിട്ട മൂന്ന് ഡ്രോണുകളിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ച് പ്രധാനമന്ത്രിയുടെ സമുച്ചയത്തിലെ കൂറ്റൻ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. നെതന്യാഹുവും ഭാര്യയും ഈ സമയം വസതിയിൽ ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ വക്താവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ലെബനനിൽ നിന്നും 70 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷമാണ് ഡ്രോൺ കെട്ടിടത്തിൽ ഇടിച്ചു കയറിയത്. നാശനഷ്ടങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇതുവരെ ഇസ്രായേൽ ശ്രദ്ധേയമായിട്ടില്ല. നെതന്യാഹുവിന്റെ വീടിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തമല്ലെങ്കിലും പ്രദേശവാസികൾ നൽകുന്ന വിവരമനുസരിച്ച് വലിയ സ്ഫോടനം തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ പോലെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഒരു ഇസ്രായേലി നേതാവിനെ ലക്ഷ്യമിട്ടുള്ള ആദ്യ ആക്രമണമാണിത്. ഒരു ഹെലികോപ്റ്ററിന് മുകളിലൂടെ ഒരു വലിയ വിമാനം പോലെയുള്ള ഡ്രോൺ പറക്കുന്നത് കാണിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പിന്നിൽ ഇറാനാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹമാസ് തലവന്റെ കൊലപാതകത്തിന് ശേഷം വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തുന്നത് വൻ മിസൈൽ ആക്രമണമാണ്. ഇക്കാര്യം ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ലെബനൻ ആസ്ഥാനമായുള്ള ഈ ഇറാൻ അനുകൂല പോരാളികൾ ആക്രമണം ശക്തമാക്കിയതോടെ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾക്ക് അവരുടെ വാരാന്ത്യ ബങ്കറുകളിലാക്കേണ്ടി വന്നതായും ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. ഗാസയിൽ പലസ്തീൻ സംഘടനയായ ഹമാസിനെതിരെ ഇസ്രായേൽ ഒരു വർഷത്തിലേറെയായി സൈനിക നടപടി ആരംഭിച്ചതു മുതലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പരസ്പരം മിസൈൽ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇത് പിന്നീട് ഹമാസ് ഉന്നതരുടെ കൊലപാതകം കൂടിയായപ്പോൾ എല്ലാ പരിധിയും വിട്ട് ആരെയും ലക്ഷ്യമിടാമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടുതൽ ചാവേർ ആക്രമണങ്ങൾ ഇനിയും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എത്ര ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ വധിച്ചാലും ഒരു ജനത മുഴുവൻ ഈ സംഘടനകളോട് ഐക്യപ്പെട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ അവയെ ഇല്ലാതാക്കാൻ എന്തായാലും ഇസ്രായേൽ കഴിയുകയില്ല. അതിന്റെ തെളിവാണ് നെതന്യാഹുവിന് നേരെയുള്ള ഈ ആക്രമണവും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.